ഈ രണ്ട് നിലകെട്ടുന്നുണ്ട്. അത് ശ്രദ്ധയെ വിലയിട്ടുന്നവരെ ശ്രദ്ധിക്കാം. ശ്രദ്ധ സ്ഥാനം കിട്ടാനുള്ളതല്ല, നിങ്ങളുടെ വിലയിട്ടുന്ന ആളുടെ വലതല അവിടെയാണ് സാധനം വാങ്ങുന്നത്. നമ്മള് നമ്മുടെ കുടുംബത്തെ ഒന്ന് ഓർക്കാം. അവിടുന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഇനി ഇവിടെ വരാൻ ഒന്ന് ആ ശ്രദ്ധയോടെ കൂടി കാര്യങ്ങൾ ചെയ്യാം. ഓരോ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പാരമ്പര്യ ആചാര പ്രകാരമാണ് ഓരോ ചടങ്ങുകളും. തൊഴുത് പ്രാർത്ഥിക്കാം. ഓ ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മം, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഏകദന്തം മഹാകായം തപ്തകാന്തിമ സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ജനനായകം. ജനപദരോള നമസ്കാരം എന്ന് പറഞ്ഞ് കൈ ഒന്ന് കഴുകി, വലതുകൈയൊന്ന് കഴുകി, വെള്ളം വലതുകൈയുടെ മൂതല വരില്ലേ, വേണോ? ഇത് എവിടെ കാണിക്കുന്നുണ്ട്? ഈ മൂതല വരില്ലേ, വലതുകൈയുടെ ഈ മൂതല വരില്ലേ, പവിത്രം മൂതല വരില്ലേ, പവിത്രം ഇവിടെ എല്ല പൂവ് ചന്ദനം എടുത്ത് ആ വെള്ളത്തിലൊന്നിട്ട് ഒന്ന് തൊട്ട് ലഭിക്കുക. ഞാൻ നന്നോ ഞാൻ പറയാം, നിങ്ങൾ തൊട്ടാണ്ടിരുന്ന ഇങ്ങനെ വെള്ളത്തെ തൊട്ടുകൊണ്ടിരുന്ന ഓ ഇമയാപശ്വാസന്തോ ശുഭാ പൂത സൂര്യശ്വരശ്മികൾ ഗംഗാമൂർത്തി ആകശ്യാകശ്യമാകാം എന്ന് സങ്കല്പിച്ച് ആ വെള്ളം അതിൽ കുറച്ച് ആ ഇലയില് ഒന്നുമില്ലാത്ത ഇലയില് തനിക്ക് നേരെ തനിക്ക് നേരെ വെറുതെ രീതിയിൽ ഒരു നിറത്തി വെക്കുക, നിർത്തി വെക്കുക. എന്നിട്ട് എല്ലാം പൂവും ചന്ദനവും വെള്ളവും കൂടെ കൂട്ടി, എല്ലാം പൂവും ചന്ദനവും വെള്ളവും കൂടെ കൂട്ടി ഹൃദയത്തിന് നേരെ കൊണ്ടുവന്ന് ഇതുപോലെ കാണിക്കണം. ഹൃദയത്തിന് നേരെ കൊണ്ടുവന്ന് എന്റെ പിതൃവിനുള്ള ഇരിപ്പിടമെന്ന് സങ്കല്പിച്ചുകൊണ്ട്, എന്റെ പിതൃവിനുള്ള ഇരിപ്പിടമെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ഇലയുടെ ആ ഇലയിലെ ദർഭത്തിലേക്ക് നടുക്കായിട്ട് വയ്ക്കുക, ദർഭത്തിൽ നടുക്കായിട്ട് അത് വയ്ക്കുക. വീണ്ടും തിരക്കടിക്കുന്ന വളരെ സാമാന്യം എല്ലാം പൂവും ചന്ദനം, എല്ല പൂവ് ചന്ദനം വെള്ളവും കൂടെ കൂട്ടി പിതൃവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട്, പിതൃവിന്റെ പേരും മരിച്ച നാള് മനസ്സിൽ ഓർത്ത് ആ ബന്ധവും കൂടി ഒന്ന് ഓർക്കണം. അച്ഛനെങ്കിൽ അച്ഛൻ, അമ്മയെങ്കിൽ അമ്മ, മുത്തശ്ശനാണെങ്കിൽ മുത്തശ്ശന, അല്ലെങ്കിൽ എല്ലാ പിതൃക്കളെയും കൂടെ കൂട്ടിയ അമ്മ ഇതിന്റെ കൈ മുകളിലേക്ക് ഉയർത്തി ഇതുപോലെ പിതൃഭാഗത്തു നിന്നും എന്റെ മുമ്പിലുള്ള ഇരിപ്പിടത്തിലേക്ക് എത്തിച്ചേരണമേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് താഴ്ത്തി താഴ്ത്തി കൊണ്ടുവന്ന് അവിടെ മധ്യത്തിലായിട്ട് വയ്ക്കുക. അവിടെ മധ്യത്തിലായിട്ട് കൈയിലെടുത്ത് വെറുതെ എടുത്തിട്ട് മൂന്ന് തവണയായിട്ട് എടുക്കുക.
ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി. എല്ലായിടത്ത് തിരുമ്മി, ഇങ്ങനെ തിരുമ്മി വെള്ളവും കൂടെ കൂട്ടി. തിലകം സമർപ്പയാമി, തിലകം സമർപ്പയാമി, തിലകജലം സമർപ്പയാമി. ജലം സമർപ്പയാമി എന്നിട്ട് ആദ്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലും പൂവും ചന്ദനവും, എല്ല് പൂവ് ചന്ദനം, ആ ഉണക്കലരിയുടെ ഭൂരിഭാഗവും കൂടെ കൂട്ടിയെടുത്ത് ഒരു ശകലം മിച്ചപ്പെട്ടനെ, എന്നിട്ട് ബാക്കി മുഴുവനായിട്ട് കൂട്ടിയെടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒഴിച്ച് ഒരു ഉരുളുണ്ട് ഓം പൽസൽ എന്ന് പറഞ്ഞ് അതിന്റെ മേലില് മധ്യഭാഗത്തായിട്ട് വയ്ക്കുക. ഓം പൽസൽ എന്ന് സങ്കല്പിച്ച് വയ്ക്കുക. എന്നിട്ട് കൈ പൊടഞ്ഞ വിളിയിട്ടു, എന്നിട്ട് മുമ്പത്തെ പോലെ വെള്ളം മൂന്നു കുടിക്കാറുണ്ട്. ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി. എല്ലായിടത്തും ശ്രദ്ധിക്കണേ, വെള്ളവും കൂടെ ഒഴിച്ചു. എന്റെ എല്ലാ പിതൃക്കൾക്കുമുള്ള ബലി, ഞായറാഴ്ചകളായിട്ടുള്ളത് എന്റെ കുടുംബത്തിലെ എല്ലാ പിതൃക്കൾക്കുമുള്ള ബലിയെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ബലി അതിന്റെ മേലില് ആ ദർഭപ്പെട്ടതിന് ചുറ്റും തൂവിയിടുക. ഇത് തൂവൽ തൂവലായിട്ടുണ്ട്, ഇതാണ് ബലി തൂവൽ. ബലി തൂവിയിടുക, കൈ കുറഞ്ഞാൽ കിട്ടും. എന്നിട്ട് ആ ദർഭം കൊണ്ട് തൊട്ടോണ്ടിരിക്കുക. ഞാനോ എന്റെ കുടുംബമോ എന്തെങ്കിലും തെറ്റുകൾ എന്റെ പിതൃക്കളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ പിതൃക്കളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ സംസ്ഥാപനാഥവും ക്ഷമിച്ച് അനുഗ്രഹിക്കണേ, സംസ്ഥാപനാഥവും ക്ഷമിച്ച് അനുഗ്രഹിക്കണേ. ശക്തിചക്ര ഗദാധര അക്ഷയ പുണ്ഡരീകാക്ഷ മടക്കി അയച്ച് താഴ്ത്തിക്കൊണ്ടുവന്ന് അവിടെ തൂവിയിടുന്നു. അവിടെ തൂങ്ങിക്കൊള്ളു. എന്നിട്ട് നീ ശ്രദ്ധിക്കണം, എന്നിട്ട് ആ രണ്ടലയും ഒരുമിച്ചാക്കണം. എന്ന് പറഞ്ഞാൽ വലിയിടാത്തയില്ല താഴെയും, വലിയ ഇട്ടല്ല പിണ്ണത്തോട് കൂടിയല്ല മുകളിലും വരത്തിക്ക രീതിയിൽ അവിടെ വയ്ക്കുക. നേരെ തനിക്ക് നേരെ വയ്ക്കുക. എന്നിട്ട് ഈ ബലികർമ്മത്തിന്റെ പുണ്യം തനിക്കും തന്റെ മുഖത്തും തന്റെ ദേഹത്തും ഒക്കെ തളിക്കുക. എന്നിട്ട് ഈ പവിത്ര മൂലി, വലതുകളിയിലെ പവിത്ര മൂലി കെട്ടഴിച്ച് ഈ കർമ്മം പൂർത്തിയാവുന്നതിന്റെ മുന്നോടിയാണ്. കെട്ടഴിച്ച് മാത്രം ഓടിക്കൊള്ളു. പവിത്ര മൂലി കെട്ടഴിച്ച് അവിടെ ഇലയിൽ വയ്ക്കുക. ആ ഇലയിൽ വയ്ക്കുക, കെട്ടഴിച്ച് ആ ഇലയിൽ വയ്ക്കുക. ഇനി ശ്രദ്ധിക്കണം, ഈ ഇല രണ്ടും എടുത്ത് ആ പെരിത്തറയിൽ വെച്ചിട്ട് കേക്കണേ. അവിടെ എന്താ ശവമുണ്ട്, അത് ഈ കൊടുക്കുക വളങ്ങാ, അത് ദേഹത്ത് തളിച്ച് ഈ ഗ്ലാസ്സുകളെ കഴുകി ഇവിടെ വെച്ച് ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പ്രസ്ഭവം തൊട്ട് വേണം പോകാൻ. അങ്ങനെയാണ് ആ കർമ്മം പൂർത്തിയാവുന്നത്. ആ ഇല രണ്ടും കൂടി എടുക്കുക, ഗ്ലാസ്സും എടുക്കുക. ഇല അവിടെ വെച്ച് ഗ്ലാസ്സിലെ വെള്ളം അവിടെ ഒഴിച്ച് കാൽമുഖം കഴുകി, അല്ലെങ്കിൽ ആ ഷവറിന്റെ വീട്ടിൽ വന്ന് നനച്ച് ഇവിടെ വന്ന് ഗ്ലാസ്സുകൾ ഇവിടെ വരുന്നു ഒന്ന് കഴുകിക്കൊണ്ടുവന്ന് ഇവിടെ വെച്ച് തൊഴുത ഭക്ഷണം നടത്തി പോകുന്നു. വെളിത്തലയിലേക്ക് പൊക്കോളൂ. നാരായണ ഓർക്കണം, നാരായണ ഒന്നമോ നാരായണനായ ഒന്നമോ നാരായണ.